ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് റെസ്പിരേഷൻ നോക്കാം. സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് റെസ്പിരേഷൻ എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് അക്രോസ് ദ ആൽവിയോളാർ മെംബ്രെയിൻ. ആൽവിയോളാർ മെംബ്രെയിനിൽ കൂടിയുള്ള ഗ്യാസിൻ്റെ ഡിഫ്യൂഷൻ ആണ്. സോ ഹിയർ വി ആർ സെയിങ് ഡിഫ്യൂഷൻ ദാറ്റ് ഈസ് എ പാസീവ് ട്രാൻസ്പോർട്ട്, റൈറ്റ്? പാസീവ് ട്രാൻസ്പോർട്ട് നടക്കുമ്പോൾ നമുക്കറിയാം എപ്പോഴും ഇത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുള്ളൂ. അതായത് പ്രഷർ ഗ്രേഡിയന്റ് അനുസരിച്ചായിരിക്കും ഹിയർ ദ ഗ്യാസ് വിൽ ബി ട്രാൻസ്പോർട്ടഡ് അക്രോസ് എ മെംബ്രെയിൻ. നൗ വി വിൽ സീ ഹിയർ ദ പ്രഷർ അക്കോർഡിംഗ് ടു ദ കോൺസെൻട്രേഷൻ, ഹൗ ദ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്, ഇറ്റ് വിൽ ബി സീൻ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അവർ ബോഡി ആസ് വെൽ ആസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ വിൽ സി. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ എത്രമാത്രം ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ഓക്സിജന്റെ പ്രഷർ ഉണ്ട്, അതേപോലെ കാർബൺ ഡയോക്സൈഡിന്റെ പ്രഷർ ഉണ്ട്, അതേപോലെ നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡിൽ എത്രമാത്രം ഉണ്ട്, ഡിഓക്സിജനേറ്റഡ് ബ്ലഡിൽ എത്രമാത്രം ഉണ്ട്, അതേപോലെ നമ്മുടെ ടിഷ്യൂസിൽ എത്ര മാത്രം ഉണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഒരു ടാബുലാർ ഫോമിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. യു ജസ്റ്റ് സീ ദാറ്റ്, സീ ദ റെസ്പിറേറ്ററി ഗ്യാസസ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്, ഇറ്റ്സ് പാർഷ്യൽ പ്രഷർ. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ടോട്ടൽ ഗ്യാസിൻ്റെ എത്ര മാത്രം ഓക്സിജൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ പാർഷ്യൽ പ്രഷർ വെച്ചിട്ടാണ്. പാർഷ്യൽ പ്രഷറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണെങ്കിൽ സ്മോൾ ലെറ്റർ പി ആൻഡ് ഒ ടു ഇ ഫി, റൈറ്റ്? ദാറ്റ് റെപ്രസെന്റ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അതേപോലെ എത്ര പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഉണ്ട് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ MMHg, മില്ലിമീറ്റർ മെർക്കുറി, അത് വെച്ചിട്ടാണ് നമ്മൾ പ്രഷറിൻ്റെ, അതായത് എത്രമാത്രം പ്രഷർ ഈ പർട്ടിക്കുലർ ഗ്യാസിന് അറ്റ്മോസ്ഫിയറിൽ ഉണ്ട് എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് കേട്ടോ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, സോ ഹിയർ വി ക്യാൻ സീ അറ്റ്മോസ്ഫിയറിക് എയർ വിൽ ബി ഹാവിംഗ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആസ് 159 MMHg. 159 MMHg ആണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമുക്കറിയാം 21% ഇസ് ദ ഓക്സിജൻ ഗ്യാസ് ഇൻ അറ്റ്മോസ്ഫിയർ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ആ 21% എന്ന് പറയുന്നത് ടോട്ടൽ 760 MMHg അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ 159 MMHg അറ്റ്മോസ്ഫിയറിക് പ്രഷർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാണ്, ഓക്സിജൻ ആണ്. നൗ വി വിൽ സീ ദ കാർബൺ ഡയോക്സൈഡ്, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് 0.3 MMHg. 0.03% ആണ് കാർബൺ ഡയോക്സൈഡിന്റെ കോൺട്രിബ്യൂഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ. അറ്റ്മോസ്ഫിയറിക് എയറിൽ 0.03% കാർബൺ ഡയോക്സൈഡേ ഉള്ളൂ. ദാറ്റ് ഈസ് അറൌണ്ട് 0.3 MMHg. ദാറ്റ് ഈസ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്. നൗ വെൻ വി ആർ ടേക്കിംഗ് ദിസ് ഇൻസൈഡ്, നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ എത്രമാത്രം കാർബൺ ഡയോക്സൈഡ് ഉണ്ടോ, അറ്റ്മോസ്ഫിയറിൽ എത്രമാത്രം ഓക്സിജൻ ഉണ്ടോ, അത് നമ്മൾ ശ്വസിക്കുമ്പോൾ ഈ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ആണ് നമ്മുടെ ആൽവിയോളസിലേക്ക് കയറുന്നത് അല്ലേ. ആൽവിയോളസിൽ എത്തിക്കഴിയുമ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, അതായത് നമ്മുടെ ലങ്സിലുള്ള പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് നമ്മൾ നോക്കിയാൽ ലങ്സിൽ ഇൻ ദ ആൽവിയോള വി ക്യാൻ സീ 104 MMHg ഓഫ് ഓക്സിജൻ വിൽ ബി സീൻ ആൻഡ് 40 MMHg കാർബൺ ഡയോക്സൈഡ് വിൽ ബി സീൻ. അതെന്തുകൊണ്ടാണ് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ഇവിടെ കുറഞ്ഞു പോകുന്നത്, കാർബൺ ഡയോക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കൂടി വരുന്നത്? ബിക്കോസ് ദ എക്സ്ചേഞ്ച് ഇറ്റ് ഒക്കേഴ്സ് ഫോർ ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ ആൽവിയോളസ്. ആൽവിയോളസിൽ അവിടെ ഓക്സിജന്റെ കാർബൺ ഡയോക്സൈഡിന്റെ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് 0.3 MMHg 40 MMHg ലേക്ക് ഇൻക്രീസ് ചെയ്യുന്നതും, അതേപോലെ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ 159 104 MMHg ലേക്ക് കുറഞ്ഞു വരുന്നതും. അതിന് കാരണം എന്താണ്? ഓക്സിജൻ നമ്മൾ യൂസ് ചെയ്യുന്നു, കാർബൺ ഡയോക്സൈഡ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പൊ കാർബൺ ഡയോക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ എപ്പോഴും ആൽവിയോളസിൽ കൂടി കാണാം എന്ന് പറഞ്ഞാൽ ഞാൻ അറ്റ്മോസ്ഫിയറിനെ കമ്പയർ ചെയ്താണ് പറയുന്നേട്ടോ. അറ്റ്മോസ്ഫിയറിനെ കമ്പയർ ചെയ്തിട്ടാണ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇറ്റ് ഈസ് മോർ ഇൻ ദ ആൽവിയോളസ് ആസ് കമ്പയർഡ് ടു അറ്റ്മോസ്ഫിയർ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഓക്സിജനേറ്റഡ് ഡിഓക്സിജനേറ്റഡ് ബ്ലഡിനെ പറ്റിയിട്ട് ഒന്നുമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങ് അതുമായിട്ട് കമ്പയർ ചെയ്തത് ഞാനിപ്പോൾ പറഞ്ഞത്. നൗ നെക്സ്റ്റ് വൺ ഈസ് ഡിഓക്സിജനേറ്റഡ് ബ്ലഡ്. ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിഷ്യൂസിൽ ഓക്സിജൻ കൊണ്ടു കൊടുത്തതിന് ശേഷം ആ ടിഷ്യൂസിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡിനെ റിസീവ് ചെയ്ത് വരുന്ന നമ്മുടെ ബ്ലഡ് ഡിഓക്സിജനേറ്റഡ് ബ്ലഡ്. അത് വെയിൻ വഴി എവിടെ എത്തും? നമ്മുടെ റൈറ്റ് ഏട്രിയയിലെത്തും, ത്രൂ ദ വിനാകാവാസ് അല്ലേ. വിനാകാവാസ് വഴിയാണ് ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് വഴി, ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് വെയിൻ വഴി നമ്മുടെ റൈറ്റ് ഏട്രിയയിലേക്ക് എത്തുക. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് അത് പൾമണറി ആർട്ടറി വഴി പമ്പ് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് എത്തും? ലങ്സിലേക്ക് എത്തും. അപ്പൊ ലങ്സിലേക്ക് എത്തുന്ന ബ്ലഡ് ലങ്സിലേക്ക് പമ്പ് ചെയ്യുന്ന ബ്ലഡ് എന്തിനു ഉദ്ദേശിച്ചിട്ടായിരിക്കും?
ഓക്സിജൻ എടുക്കാനും കാർബൺ ഡയോക്സൈഡിനെ എലിമിനേറ്റ് ചെയ്ത കളയാനും. എന്ന് പറഞ്ഞാൽ ആ ബ്ലഡ് ഡി ഓക്സിജനേറ്റഡ് ആണ്. ഓക്സിജൻ ഉണ്ടായിരുന്ന മുഴുവൻ ഊറ്റിയെടുത്തതിന് ശേഷം കാർബൺ ഡയോക്സൈഡിനെ ടിഷ്യൂ നിന്ന് റിസീവ് ചെയ്ത് ആ ഡി ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ റൈറ്റ് പാർട്ട് ഓഫ് ദ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്ത് പൾമിനറി ആർട്ടറി വഴി നമ്മുടെ ലങ്സിലേക്ക് കൊടുക്കുന്ന ബ്ലഡാണ്. ആ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡിൽ എപ്പോഴും ഓക്സിജന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും, കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. സോറി, ഓക്സിജന്റെ കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും, കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. സോ ഹിയർ വി ക്യാൻ സീ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് വെയർ ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ വിൽ ബി 40 mmHg. അവിടെ 40 mmHg മാത്രമാണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ വിൽ ബി സീൻ ഇൻ ദ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ്. അതേപോലെ കാർബൺ ഡയോക്സൈഡ് ഇറ്റ് വിൽ ബി 45 mmHg. കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ അവിടെ കൂടുതലായിരിക്കും, 45 mmHg ആയിരിക്കും. Now, after coming this deoxygenated blood in the alveolus region, alveolus lake etti kaiyina, alveolus region where the oxygen will be passing from higher to lower concentration. Higher concentration evidaya? Alveolus lana. Alveolus in the lower concentration aya deoxygenated blood lake diffuse cheyid enter cheyumbo, ee deoxygenated blood oxygen uayittu koodi kalarnu avade oxygenated blood aayittu convert cheyid avade oxygen പാർഷ്യൽ പ്രഷർ 95 mmHg ആയിട്ട് ഉയരും. 95 mmHg ആയിരിക്കും ഓക്സിജനേറ്റഡ് ബ്ലഡില് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കാണാം. അതേപോലെ നമുക്ക് കാണാം 45 mmHg ഡി ഓക്സിജനേറ്റഡ് ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാർബൺ ഡയോക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡിൽ കൂടുതലാണ്, പക്ഷെ ആൽവിയോളസിൽ എങ്ങനെയാണ്, കുറവാണ്. 40 mmHg ഇതിനെ വെച്ച് ആൽവിയോളസിലെ കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ്, കുറവാണ്. അപ്പോൾ ഈ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡിൽ നിന്ന് എക്സസ് കാർബൺ ഡയോക്സൈഡ് വിൽ ബി ഡിഫ്യൂസ്ഡ് ടു ആൽവിയോളസ് ആൻഡ് വി ക്യാൻ സി ദ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു 40 mmHg ഫോർ കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ അപ്പോൾ എത്രയോ, 40 mmHg ആയിട്ട് മാറും. അതേപോലെ വെൻ ഇറ്റ് റീച്ചസ് ടു ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ്, അതായത് ഇപ്പോൾ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനകത്ത് നമുക്ക് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ 95 mmHg, ഓക്സിജനേറ്റഡ് ആണ്, കാർബൺ ഡയോക്സൈഡ് ഹാസ് റെഡ്യൂസ്ഡ് ആസ് 40 mmHg. ഇതാണ് നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നത്. ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിൽ നിന്ന് നേരെ പൾമനറി വെയിൻ വഴി നമ്മുടെ ലെഫ്റ്റ് ഏട്രിയയിലേക്ക് എത്തും. ലെഫ്റ്റ് ഏട്രിയയിലേക്ക് എത്തുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, അവിടെ നിന്ന് ഹാർട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് നമ്മുടെ ബോഡി സിസ്റ്റത്തിലേക്ക് കംപ്ലീറ്റ് ഒരു സിസ്റ്റമിക് സർക്കുലേഷന് വേണ്ടിയിട്ടാണ് അല്ലേ. ബോഡി സിസ്റ്റത്തിലേക്കുള്ള സർക്കുലേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ടിഷ്യൂസിനൊക്കെ ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പമ്പ് ചെയ്യുന്ന അയോർട്ട വഴി ബ്ലഡ് കടന്നു പോകുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡാണ്. അതിൽ 95 mmHg ഓക്സിജൻ കാണും, അതേപോലെ 40 mmHg കാർബൺ ഡയോക്സൈഡേ കാണുള്ളൂ. വെൻ ഇറ്റ് റീച്ചസ് ടു ഈച്ച് ആൻഡ് എവറി ടിഷ്യൂ, അത് സിസ്റ്റമിക് സർക്കുലേഷൻ വഴി ടിഷ്യൂസിലേക്ക് എത്തിക്കഴിയുമ്പോൾ ടിഷ്യൂസിലെ കാർബൺ ഡയോക്സൈഡിന്റെ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ നമുക്ക് നോക്കാം. ടിഷ്യൂസ് അല്ലെങ്കിൽ സെൽസിന്റെ ഉള്ളിലാണ് നമ്മൾ കാറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടി ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഈ കൊണ്ടുകൊടുക്കുന്ന ഓക്സിജനെ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ടിഷ്യൂസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ടിഷ്യൂസിൽ ഓൾറെഡി കാറ്റബോളിക് റിയാക്ഷൻസ് നടന്ന് അതിന്റെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ഒരുപാട് അവിടെ സിന്തസൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ടിഷ്യൂസിലെ കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും. ആ കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്തത് എങ്ങനെയാണ്, എയ്റോബിക് റെസ്പിരേഷൻ വഴിയാണ്, ഓക്സിജൻ യൂസ് ചെയ്തിട്ടുള്ള റെസ്പിരേഷൻ വഴിയാണ്. അപ്പോൾ അവിടെ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. സോ ഹിയർ വി ക്യാൻ സേ ഇൻ ദ ടിഷ്യൂസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇറ്റ് വിൽ ബി 40 mmHg ഓർ പാർഷ്യൽ കോൺസെൻട്രേഷൻ അല്ല, പാർഷ്യൽ പ്രഷർ എന്ന് റെപ്രസെന്റ് ചെയ്താൽ മതി കേട്ടോ. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ടിഷ്യൂസ് ഇറ്റ് വിൽ ബി 40 mmHg. ഇറ്റ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ഫ്രം 95 to 40 mmHg. ആൻഡ് വി ക്യാൻ സീ ദ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇറ്റ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ഫ്രം 40 mmHg ടു 45 mmHg. സോ ദിസ് ഈസ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് വിച്ച് വിൽ ഹെൽപ്പ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ദ ഗ്യാസ്. ആ എക്സ്ചേഞ്ച് ഗ്യാസിൻ്റെ എക്സ്ചേഞ്ച് നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ദൈ പറയുന്നതാണ്. ഇനി നിങ്ങൾ നോക്കുമ്പോൾ സീ ഹിയർ ഈ 40 എന്നുള്ള ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇറ്റ് ഈസ് ഇൻക്രീസ് ടു 95. ഇവിടുത്തെ വേരിയേഷൻ എന്ന് പറയുന്നത് നോക്കിക്കേ, 64 mmHg വേരിയേഷൻ ഉണ്ട് ഓക്സിജനെ ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൽവിയോളസ് ചെയ്യുന്ന ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്തിട്ട് ബ്ലഡിനകത്തേക്കാണല്ലോ വരുന്നത്. ആ ബ്ലഡിനകത്ത് 40 mmHg ഓക്സിജനേ ഉള്ളൂ, പക്ഷേ നമ്മുടെ ആൽവിയോളസിൽ 104 mmHg എന്ന് പറയുമ്പോൾ ഏകദേശം 64
4 mmHg ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫ്യൂഷൻ നടക്കാൻ ഈസി ആയിരിക്കും. പക്ഷേ ഇവിടെ നോക്കിക്കേ, ആൽവിയോളസിലെ 40 mmHg കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ഡിയോക്സിനേറ്റഡ് ബ്ലഡിനകത്ത് 45 mmHg കാർബൺ ഡൈ ഓക്സൈഡ് വേണം. അവിടുത്തെ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഡിഫറൻസ്, ആ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് 5 mmHg മാത്രമേ ഉള്ളൂ. എന്നാലും കാർബൺ ഡൈ ഓക്സൈഡ് ഇറ്റ് ഈസ് അണ്ടർ ഗോയിങ് എ വെരി എഫിഷ്യൻ്റ് ഡിഫ്യൂഷൻ ഇൻ ബിറ്റ്വീൻ ദ ആൽവിയോളസ് ആൻഡ് ബ്ലഡ് ക്യാപിലറി ബിക്കോസ് ദ ഡിഫ്യൂസിങ് പവർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇറ്റ് ഈസ് അറൌണ്ട് 20 to 25 times മോർ ദാൻ കാർബൺ ഓക്സിജൻ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഡിഫ്യൂസിങ് പവർ എന്ന് പറയുന്ന ഓക്സിജനേക്കാൾ 20-25 ഇരട്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നോക്കിക്കെ, 40 mmHg കാർബൺ ഡൈ ഓക്സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യുമ്പോൾ എഗെയിൻ വി ആർ ഗെറ്റിംഗ് 40 mmHg, കംപ്ലീറ്റ്ലി 40 mmHg കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ നമുക്ക് എവിടെ കിട്ടുന്നുണ്ട്, ഓക്സിജനേറ്റഡ് ബ്ലഡ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ എത്രയും വരുന്നുണ്ട് നോക്കിയേ, 14-104 ഡിഫറൻസ് ഉണ്ട്, 64 mmHg ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും this oxygenated blood is not able to receive complete oxygen because the diffusion power of oxygen as compared to carbon dioxide it is less. Okay, now we can see the exchange in between. നമുക്ക് പഠിക്കേണ്ടത് എന്താണ്, ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് അക്രോസ് ദ ആൽവിയോളർ മെംബ്രെയിൻ ആണ് പഠിക്കേണ്ടത് അല്ലേ. സോ ഹിയർ ആൽവിയോളസ് ഈസ് എ സാക് ലൈക് സ്ട്രക്ചർ വിച്ച് ഇസ് പ്രസന്റ് ഇൻസൈഡ് ദ ലങ്സ്. ഇറ്റ് ഹാസ് 0.1 mm ഡയമീറ്റർ. ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ എന്താണ് ഫില്ല് ചെയ്തിട്ടുള്ളത്, 104 mmHg ഓഫ് ഓക്സിജൻ ആൻഡ് 40 mmHg ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇറ്റ് ഹാസ് മെനി അതർ ഗ്യാസസ്. ഓക്കെ, പക്ഷെ ഇവിടെ ഡിഫ്യൂഷൻ നടക്കുന്ന ആർക്ക് മാത്രമേ നടക്കുള്ളൂ, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ ഡിഫ്യൂഷൻ നടക്കുള്ളൂ. ഡിഫ്യൂഷൻ നടക്കുന്ന എങ്ങോട്ടാണ്, ബ്ലഡ് ക്യാപിലറീസിലേക്കാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. ബ്ലഡ് ക്യാപിലറീസിലേക്ക് ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ എ ഡിഫ്യൂസിംഗ് ടൈപ്പ് ഓഫ് മെംബ്രെയിൻ ഷുഡ് ബി പ്രസന്റ് ഇൻ ദ ഡിഫ്യൂസിംഗ് ഏരിയ. ഡിഫ്യൂഷൻ നടക്കുന്ന ആ ഒരു ഏരിയയില് ഡിഫ്യൂഷൻ നടക്കാൻ പാകത്തിന് തിന്നായിട്ടൊരു മെംബ്രെയിൻ വേണം അല്ലെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ്സിനെ കംപ്ലീറ്റ് കവർ ചെയ്തുകൊണ്ട്, അതായത് ലങ്സിന് ചുറ്റും നമുക്ക് ബ്ലഡ് ക്യാപിലറീസ് കാണാം. എന്താ ബ്ലഡ് ക്യാപിലറി എന്ന് പറയുന്നത്, ദ സ്മോളസ്റ്റ് ബ്ലഡ് വെസൽസ് വിച്ച് ക്യാൻ അണ്ടർഗോ ഡിഫ്യൂഷൻ ത്രൂ ഇറ്റ്സ് വാൾ. അതിൻ്റെ ആ ബ്ലഡ് വെസൽസിൻ്റെ വാൾ വഴി ഡിഫ്യൂഷൻ നടക്കത്തക്ക രീതിയിൽ അത്ര തിന്നായിട്ടുള്ള ഒരു വാളുള്ള ബ്ലഡ് വെസലിനെയാണ് നമ്മൾ എന്ത് പറയുക, ബ്ലഡ് ക്യാപിലറി എന്ന് പറയാം. അപ്പോൾ നോക്കിക്കേ, ദ ബ്ലഡ് ക്യാപിലറി ഇറ്റ് ഈസ് സറൗണ്ടിങ് ഇൻ ദ ആൽവിയോളസ്. ആൽവിയോളസിനെ സറൗണ്ട് ചെയ്തിട്ട് നമുക്ക് എപ്പോഴും ബ്ലഡ് ക്യാപിലറീസിനെ കാണാൻ പറ്റും. സോ ഹിയർ ആൽവിയോളസിൻ്റെ മെംബ്രെയിൻ എന്ന് പറയുന്നത് തിൻ സ്ക്വാമസ് എപ്പിത്തീലിയൽ ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എ തിൻ സ്ക്വാമസ് എപ്പിത്തീലിയൽ ടിഷ്യൂ, നമുക്കറിയാം എപ്പിത്തീലിയൽ ടിഷ്യൂ ഈസ് റെസ്റ്റിംഗ് ഓൺ ദ ബേസ്മെൻറ് മെംബ്രെയിൻ അല്ലേ. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് ദ എപ്പിത്തീലിയൽ ടിഷ്യൂ ഇറ്റ് പ്രസൻറ്റ് ഓൺ ദ ബേസ്മെൻറ് മെംബ്രെയിൻ. സോ ഹിയർ വി ക്യാൻ സീ ദ തിൻ സ്ക്വാമസ് എപ്പിത്തീലിയൽ ടിഷ്യൂ ദാറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എ ബേസ്മെൻറ് മെംബ്രെയിൻ. ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു മെംബ്രെയിൻ സ്പേസിനെ പറയുന്നതാണ് ബേസ്മെന്റ് മെംബ്രെയിൻ. Then after that we can see the blood capillaries which is covered by the squamous epithelium, that is special squamous epithelium, it is called as endothelial tissue. Avade endu nadakkum, diffusion nadakkum. So here we can see an endothelial tissue is also present around the blood capillaries through which that the oxygen has to be diffused. Adhi koode koode oxygen diffuse cheyanam, adayathu alveolus le kaanunna oxygen it has to pass through the thin squamous epithelial tissue of the alveolus, it has to pass through the basement membrane, it has to enter into the endothelial cells of the blood capillary and it will enter inside the blood vessel. അപ്പോൾ മൂന്ന് ലെയർ നമ്മുടെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിനും ഡിഫ്യൂസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് അത് ബ്ലഡിലേക്കും, ഓക്സിജൻ ബ്ലഡിലേക്കും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ നിന്ന് ആൽവിയോളസിലേക്കും പാസ് ചെയ്യുള്ളൂ. ആ മൂന്ന് ലെയർ എന്ന് പറയുന്നത് ദ തിൻ സ്ക്വാമസ് എപ്പിത്തീലിയൽ ടിഷ്യൂ വിച്ച് കവർ ദ ആൽവിയോളസ് ആൻഡ് വി ക്യാൻ സീ ദ ബേസ്മെൻറ് മെംബ്രെയിൻ അറൗണ്ട് ദ ആൽവിയോളസ് ആൻഡ് വി ക്യാൻ സീ ദ നെക്സ്റ്റ് എൻഡോതീലിയൽ ടിഷ്യൂ ഓഫ് ദ ബ്ലഡ് ക്യാപിലറി ഓൾസോ ഹാസ് ടു ബി crossed by this oxygen and carbon dioxide to diffuse across this alveolar membrane. അല്ലെങ്കിൽ ആൽവിയോളസും ബ്ലഡ് ക്യാപിലറിയും തമ്മിലുള്ള എക്സ്ചേഞ്ച് നടക്കണമെങ്കിൽ ഈ മൂന്ന് ലെയർ സെൽസും അല്ലെങ്കിൽ മൂന്ന് ലെയേഴ്സും അതിന് ക്രോസ് ചെയ്തിട്ട് വേണം.
Okay, so this is about the diffusion of gases across the alveolar membrane. ഈ alveolar membrane ൽ എത്തിക്കഴിയുമ്പോൾ gas will be diffused, oxygen will be diffused from the alveolus to the blood capillary. Carbon dioxide will be diffused from the blood capillaries to the alveolus, right? So here we can see, I'll just ഇത് നമ്മൾ പറയുമ്പോഴതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇതും കൂടി ഒന്ന് പറഞ്ഞു പോവാം. കാരണം നമ്മൾ ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഇവിടെ പറഞ്ഞു വെച്ചല്ലോ, അത് ഇതും കൂടി ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് തോന്നും. ഇനി ഞാൻ അടുത്ത സെഷനിലേക്ക് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതൊന്നും കൂടെ നോക്കേണ്ടി വരും, ഈ ഓരോ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡും ഓക്സിജനും ഓരോ സ്ഥലത്തുള്ളത്. ഓക്കെ, സോ we are going to see the partial pressure of carbon dioxide and oxygen, how it is taking part in the exchange of gas in alveolus region. Alveolus region le partial pressure of carbon dioxide and oxygen um enganeyanu aa gas inde exchange ne help cheyyunne ennaanu nammal nokkan povunnu. Nammal parnu atmosphere le 159 mmHg oxygen um 0.3 mmHg carbon dioxide um adu nammude alveolus like etti kaniyumbo adinde partial pressure of oxygen 104 mmHg ആവും. അതുപോലെ കാർബൺ ഡയോക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ വന്നിട്ട് 40 mmHg ആവും എന്ന് പറഞ്ഞു. Now we can see ഈ alveolus, it is surrounded by the blood capillary. ഇവിടെ ഞാൻ ബ്ലഡ് ക്യാപ്പിലറി ആയിട്ട് കാണിച്ചിട്ടില്ല, ജസ്റ്റ് വി ഹാവ് ഷോൺ ദാറ്റ് ദ ബ്ലഡ് വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദിസ് വേ. ഇതെന്താണ് ഈ ഒരു പ്രപ്പോർഷൻ എന്താണ്? ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് വരുന്നതാണ്. ഞാൻ ഇവിടെ ഒരു വര വരച്ച് വെച്ചിട്ടുണ്ടോ, ഇത് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് പാസ് ചെയ്യുന്നതും ഇത് ഓക്സിജനേറ്റഡ് ബ്ലഡ് പാസ് ചെയ്യുന്നതാണ്. നമുക്കറിയാം ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിന് നമ്മുടെ ഹാർട്ടിന്റെ ഏത് ചേംബറാണ് ഡീൽ ചെയ്യുന്നത്? റൈറ്റ് ചേംബറാണ് ഡീൽ ചെയ്യുന്നത് അല്ലെ. ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഈസ് ഇറ്റ് ഈസ് ഡീലിംഗ് ദ സോറി റൈറ്റ് പാർട്ട് ഓഫ് അവർ ഹാർട്ട് ഈസ് ഡീലിംഗ് വിത്ത് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ചെറിയ ക്ലാസ്സിൽ നിന്നേ നമ്മൾ പഠിക്കുന്നതാണ് അതല്ലേ. അപ്പൊ ഇതിനകത്ത് നോക്കിയാൽ ദ വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ, ഇറ്റ് വിൽ പമ്പ് ദ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ത്രൂ ദ പൾമനറി ആർട്ടറി. ഇതെന്താണ് പൾമനറി ആർട്ടറി? പൾമനറി എന്ന് പറയുന്നത് എന്താ? ലങ്സ്. ലങ്സിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്ന ആർട്ടറിക്ക് നമ്മൾ പറയുന്ന പേരാണ് പൾമനറി ആർട്ടറി. പൾമനറി ആർട്ടറി എന്ന് പറയുന്നത് തന്നെ ദ ബ്ലഡ് വിച്ച് ഈസ് പമ്പിങ് ഫ്രം ദ ഹാർട്ട് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അവർ ബോഡി, അത് ഏതെങ്കിലും ഓർഗനിലേക്കാവാം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അവർ ബോഡി, അതായത് ആ പമ്പിങ് പ്രഷർ വരുന്ന ബ്ലഡ് വെസലിനെയാണ് നമ്മൾ ആർട്ടറി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പൾമനറി ആർട്ടറി എന്ന് പറയുന്നത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡ് പോകുന്ന പൾമനറി ആർട്ടറി വഴിയാണ്. ഇറ്റ് റീച്ചസ് ടു ദ ലങ്സ്. ഇത് ലങ്സിലാണ് എത്തിച്ചേരുന്നത്. ലങ്സിൽ എത്തിച്ചേരുമ്പോൾ ഇവിടെ ഉള്ള കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും. കാരണം എന്താ, ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണത്, അതിന്റെ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെയായിരിക്കും, കുറവായിരിക്കും. സോ ഹിയർ വി ക്യാൻ സീ ഇൻ ദ പൾമനറി ആർട്ടറി ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് 40 mmHg, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇറ്റ് ഈസ് 45 mmHg. ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ആൽവിയോളസിൽ ഫില്ല് ചെയ്തേക്കുന്ന നല്ല ഫ്രഷ് എയർ ആണ് അല്ലേ. അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള ഫ്രഷ് എയർ ആണ് ആൽവിയോളസിൽ ഫില്ല് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൽവിയോളസിൽ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഹൈ ടെമ്പറേച്ചർ വിൽ ബി പ്രസൻറ്റ് ഇൻ ദ ആൽവിയോളസ്. ആൽവിയോളസിലെ ടെമ്പറേച്ചർ ഈ പറയുന്ന ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ ടെമ്പറേച്ചർ വെച്ച് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. കാർബൺ ഡയോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അതേപോലെ തന്നെ H+ കോൺസെൻട്രേഷൻ ഓൾസോ വിൽ ബി ലെസ്. H+ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന ഇങ്ങനെയാണെന്ന് അറിയോ, കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഉണ്ടാകുന്നതാണ് ഹൈഡ്രജൻ അയോൺസ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ അടുത്ത എന്താ പറയാ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദീസ് ഗ്യാസസ് ത്രൂ ദ ബ്ലഡ് എന്ന് പറയുന്ന ആ ഒരു സെഷനിൽ ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ആൽവിയോളസിലെ ടെമ്പറേച്ചർ കുറവായിരിക്കും, കാർബൺ ഡയോക്സൈഡ് കുറവായിരിക്കും, അതേപോലെ തന്നെ ദ H+ കോൺസെൻട്രേഷൻ ഓൾസോ വിൽ ബി ലെസ് എന്ന് പറഞ്ഞാൽ H+ കോൺസെൻട്രേഷൻ കുറവാന്ന് പറഞ്ഞ എന്താ, pH കൂടുതലായിരിക്കും അല്ലെ. സോ ദിസ് കണ്ടീഷൻ ഇറ്റ് ഈസ് ഫേവറബിൾ ഫോർ ദ ഡിഫ്യൂഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ. ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലെ കാർബൺ ഡയോക്സൈഡ് ഡിഫ്യൂഷന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത് ലെസ് ടെമ്പറേച്ചർ, ലെസ് H+, ആൻഡ് ഹൈ ഓക്സിജൻ ഓർ ലെസ് കാർബൺ ഡയോക്സൈഡ്. ഹൈ ഓക്സിജൻ ഓർ ലെസ് കാർബൺ ഡയോക്സൈഡ്, ദിസ് ഈസ് ഫേവറബിൾ ഫോർ ദ ഡിഫ്യൂഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ ബ്ലഡ് ടു ദ ആൽവിയോളസ്. അതിന് നമ്മൾ പറയുന്ന ഒരു പേരാണ് ഹാൽഡെയ്ൻ എഫക്റ്റ്. അതിന് പറയുന്ന പേരാണ് ഹാൽഡെയ്ൻ എഫക്റ്റ്. ഡിഫ്യൂഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഒക്കേഴ്സ് ഫ്രം ദ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ്
to the alveolus, that is Halde effect. So here we can say this oxygen concentration, as it is more here, carbon dioxide will be released out here. Okay, ini oxygen concentration koodalana evide alveolus le, alveolus le oxygen concentration koodalana avade temperature koravana, adhe pole thanne avade H+ concentration koravana. These all are favorable for the intake of oxygen also. Adayide carbon dioxide ne dissociation ne engane ad help cheyino adhe pole thanne the oxygen diffusion to the blood vessels also will be helped by these three factors, as less temperature, less H plus, and the high oxygen content. Oxygen content kooduthalaanulladum, temperature koravaanulladum, H plus koravaanulladum okke oxygen ingotte diffuse cheyan help cheyum, as well as the concentration gradient of oxygen, it is well in this region, that is 104 mmHg in the alveolus and 40 mmHg in the blood capillary. So what happened automatically? Carbon dioxide, it will be diffused to the less concentrated area, and here the carbon dioxide concentration in this region, it will become 40 mmHg, and the oxygen, as it is dissolving to the oxygenated blood, or it is dissolving to the blood capillary from the alveolus, we can see the partial pressure of oxygen is increasing to 95 mmHg. ഈ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ്, അതായത് ഡിഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡില്ലാത്ത കാർബൺ ഡയോക്സൈഡ് കൊണ്ട് കൊടുത്തു, ഓക്സിജൻ റിസീവ് ചെയ്തപ്പോൾ അത് ഓക്സിജനേറ്റഡ് ബ്ലഡായി. ഈ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ ആര് കൊണ്ടുവരും? ദ ലങ്സിൻ്റെ, സോറി, ഹാർട്ടിൻ്റെ ലെഫ്റ്റ് പാർട്ടിലേക്ക് കൊണ്ടുവരും. നമുക്കറിയാം ദ ലെഫ്റ്റ് പാർട്ട് ഓഫ് അവർ ഹാർട്ട് ഈസ് ഡെൽറ്റ് വിത്ത് ഓക്സിജനേറ്റഡ് ബ്ലഡ്. നമ്മുടെ ഹാർട്ടിൻ്റെ ലെഫ്റ്റ് പോർഷൻ ഓക്സിജനേറ്റഡ് ബ്ലഡാണ് ഡീൽ ചെയ്യുന്നത് അല്ലേ. സോ ഹിയർ ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമണറി വെയിൻ, വെയിൻ ഈസ് ദ ബ്ലഡ് വെസൽസ് ത്രൂ വിച്ച് ദ ഹാർട്ട് വിൽ റിസീവ് ദ ബ്ലഡ്, ഓർ ദ ബ്ലഡ് വിൽ ബി റിലീസ്ഡ് ഇൻ ടു ദ ഹാർട്ട് ത്രൂ ദ വെയിൻ. അതായത് ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന എല്ലാ ബ്ലഡ് വെസൽസിനെയും പറയുന്ന പേരാണ് വെയിൻ. ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനെയൊക്കെ നമ്മൾ ആർട്ടറി എന്ന് പറയും. സോ ഹിയോ ദിസ് ലങ്സിൽ നിന്ന് വരുന്ന വെയിനെ നമ്മൾ എന്ത് പറയും? പൾമണറി വെയിൻ എന്ന് പറയും. പൾമണറി വെയിൻ കൊണ്ടുവരുന്ന ഈ ബ്ലഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിരിക്കും. ദാറ്റ് വിൽ ബി ഹാവിങ് ഓക്സിജൻ ഓക്സിജൻ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആസ് 95 mmHg ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആസ് 40 mmHg. സോ ഹിയോ ദിസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് വിൽ ബി again pumped from the left ventricle throughout the body through aorta. Aorta nu parayna blood vessel vadi id engottu povum throughout the body it will go, and this aorta, it will be splitted into systemic arteries. അയോട്ടേന്നാണ് പല ഓർഗൻസിലേക്കും അല്ലെങ്കിൽ പല ബോഡിയുടെ ബോഡി സിസ്റ്റത്തിലേക്കും ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ സിസ്റ്റമിക് ആർട്ടറീസ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ സിസ്റ്റമിക് ആർട്ടറി ഓൾസോ വിൽ ബി ഹാവിങ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആസ് 95 mmHg, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആസ് 40 mmHg. വെൻ ഇറ്റ് റീച്ചസ് ടു ദിസ് ടിഷ്യൂ, ടിഷ്യൂ റീജിയനിലേക്ക് എത്തിക്കഴിയുമ്പോൾ ടിഷ്യൂ ആക്ട് ആസ് എ ഫാക്ടറി. ടിഷ്യൂവിൽ ഒരു എന്താ പറയുക, ഒരു ഫാക്ടറി പോലെയാണ്. ഒരുപാട് മെറ്റാബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നതാണ് അല്ലേ, അല്ലെങ്കിൽ അവിടെ ഒരുപാട് ബയോ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഈ ബയോ കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എന്തിനകത്ത് എന്തിനാണ്? കാറ്റബോളിക് റിയാക്ഷനാണ്. കാറ്റബോളിക് റിയാക്ഷൻ ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതായത് ഹീറ്റ് ലിബറേറ്റിംഗ് പ്രോസസ്സാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജി ഒരുപാട് ഉണ്ടാവുന്ന ഒരു റിയാക്ഷൻ നടക്കുന്ന സൈറ്റാണ് ഈ ടിഷ്യൂസ് ഒക്കെ. സോ ഹിയർ വി ക്യാൻ സേ വെൻ ദിസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് കംസ് ടു ദ ടിഷ്യൂ റീജിയൻ, ടിഷ്യൂവിലുള്ള കണ്ടീഷൻ എന്താന്ന് നമുക്ക് നോക്കാം. ടിഷ്യൂവിലെത്തിക്കഴിയുമ്പോൾ ടിഷ്യൂവിലെ കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ്? കൂടുതലാണ്. ടെമ്പറേച്ചർ എങ്ങനെയാണ്? കൂടുതലാണ്. കാരണം എന്താ, അതൊരു ഫാക്ടറി പോലെ പ്രവർത്തിക്കുന്നതാണ്. ഒരു ഫാക്ടറിയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ഭയങ്കര ചൂടായിരിക്കില്ല ഇവിടെ. അതേപോലെ തന്നെ ഹിയർ ദ കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ ഈസ് ലെസ് മോർ ആൻഡ് ഓക്സിജൻ കോൺസെൻട്രേഷൻ ഈസ് ലെസ് ആൻഡ് ദിസ് വൺ ടെമ്പറേച്ചർ ഈസ് മോർ.
കാർബൺ ഡയോക്സൈഡ് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ വിൽ ബി മോർ, എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും, ഓക്സിജൻ ലെസ് ആയിരിക്കും. സോ ഹിയർ ദിസ് കണ്ടീഷൻ ഈസ് ഫേവറബിൾ ഫോർ ദ ഡിസോസിയേഷൻ ഓഫ് ഓക്സിജൻ ഫ്രം ദ ഹീമോഗ്ലോബിൻ ഓർ ഫ്രം ദ ബ്ലഡ് ടു ദ ടിഷ്യൂസ്. അതായത് നമ്മൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കേസ് ആണ് ഇവിടെ കാണുന്നത് അല്ലെ. ഇവിടെ എങ്ങനെയായിരുന്നു? ടെമ്പറേച്ചർ കുറവായിരുന്നു, പി എച്ച് കൂടുതലായിരുന്നു, അല്ലെങ്കിൽ എച്ച് പ്ലസ് കുറവായിരുന്നു, അതേപോലെ കാർബൺ ഡയോക്സൈഡ് കുറവായിരുന്നു, ഓക്സിജൻ കൂടുതലായിരുന്നു. ഇവിടെ എങ്ങനെയാണ്? നേരെ തിരിച്ചാണ്. കാർബൺ ഡയോക്സൈഡ് കൂടുതലാണ്, ഓക്സിജൻ കുറവാണ്, ടെമ്പറേച്ചർ കൂടുതലാണ്, എച്ച് പ്ലസ് കൂടുതലാണ്, പി എച്ച് കുറവാണ്, അസിഡിറ്റി ആണ് അല്ലെ. സോ ഹിയർ ദിസ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് കണ്ടീഷൻ ഫോർ ഫ്രം ദിസ് വൺ. ഇവിടെ നിന്ന് ഓക്സിജൻ ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഓക്സിജൻ ഈ ഭാഗത്തേക്കായിരിക്കും ഡിഫ്യൂസ് ചെയ്യുക, ടിഷ്യൂസിലേക്കായിരിക്കും ഡിഫ്യൂസ് ചെയ്യുക. ഹിയർ ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ടിഷ്യൂ ഇറ്റ് വിൽ ബി 40 mmHg. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇറ്റ് വിൽ ബി 45 mmHg. സോ ഹിയർ അക്കോർഡിംഗ് ടു ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഓൾസോ ഓക്സിജൻ വിച്ച് ഈസ് കമ്മിങ് ത്രൂ ദിസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ത്രൂ ദ സിസ്റ്റമിക് ആർട്ടറി, the oxygen will be diffused from the blood capillaries to the tissue. Blood capillary in the tissue region like oxygen dissociate diffuse the entry. Adepole thanne carbon dioxide as its concentration is more in tissues as 45 mmHg and it is less in the blood capillary 40 mmHg. From 45 to 40 the carbon dioxide also will be diffused. Appo nokike diffusion of carbon dioxide it occurs from the tissue to blood capillary and oxygen diffusion it occurs from the blood capillaries to tissue. It occurs because of the condition high temperature, less pH as well as the high carbon dioxide concentration as well as less oxygen concentration. That is called as Bohr effect. അതിനെയാണ് നമ്മൾ ബോർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ ആ ഒരു പോർഷൻ പറയാം, അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതാത്ത. അപ്പൊ ഹാൽഡെയ്ൻ എഫക്റ്റ് കാണുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ഇൻ ബിറ്റ്വീൻ ദ ആൽവിയോളസ് ആൻഡ് ബ്ലഡ് ക്യാപിലറി ആണെങ്കിൽ ബോർ എഫക്റ്റ് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ region tissue and blood capillary. There we can see here till here it will be deoxygenated blood. It is supplying all oxygen to the tissues and it is taking carbon dioxide in this region. Again the blood it became deoxygenated. Blood എങ്ങനെയാവും? Deoxygenated. This deoxygenated blood it will be carried by the systemic vein as vena cava alle namukare superior vena cava inde inferior vena cava inde that will bring the deoxygenated blood from different parts of our body to the right atria adana nammal padichittulle adayathu superior inferior vena cava nammude body ide different parts inna deoxygenated blood ine collect cheyidittu nammude right atria il konde olichu kodukku appo അങ്ങനെ പോകുന്ന ഈ ഡിഓക്സിനേറ്റഡ് ബ്ലഡ് ഉള്ള സിസ്റ്റമിക് വെയിനിലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ വന്നിട്ട് വളരെ കുറവായിരിക്കും, ദാറ്റ് ഈസ് 40 mmHg, ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇറ്റ് വിൽ ബി 45 mmHg. ഇങ്ങനെയുള്ള ഡിഓക്സിനേറ്റഡ് ബ്ലഡ് റൈറ്റ് ഏട്രിയയിൽ വന്ന് ആ ഡിഓക്സിനേറ്റഡ് ബ്ലഡിനെ അവിടെ റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ദാറ്റ് വിൽ ബി എൻറ്റേഡ് ഇൻ ടു റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് അത് എഗെയിൻ ഇറ്റ് വിൽ ബി പമ്പ്ഡ് ത്രൂ ദ പൾമനറി ആർട്ടറി. ആ ഒരു ഭാഗം മുതലല്ലേ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. സോ പൾമനറി ആർട്ടറി through which the deoxygenated blood when it is pumping it reaches to the pulmonary region or lungs region. അല്ലെങ്കിൽ pulmonary artery വഴി pump ചെയ്യുന്ന deoxygenated blood നമ്മുടെ ലങ്സിന്റെ അവിടെ എത്തിക്കഴിയുമ്പോൾ ലങ്സിന്റെ ടെമ്പറേച്ചർ കുറവാണ്, അവിടുത്തെ ഓക്സിജൻ കൂടുതലാണ്, കാർബൺ ഡയോക്സൈഡ് കുറവാണ്, അതേപോലെ അവിടെ പി എച്ച് എങ്ങനെയാണ്, പി എച്ചും കൂടുതലാണ് അല്ലെങ്കിൽ എച്ച് പ്ലസ് കുറവാണ്. ഈ ഒരു കണ്ടീഷൻ അനുസരിച്ച് അവിടെ ഓക്സിജൻ വന്നിട്ട് ആൽവിയോളസിൽ നിന്ന് ബ്ലഡ് ക്യാപിലറീസിലേക്ക് ഡിഫ്യൂസ് ചെയ്യാനുള്ള ഒരു ഫേവറബിൾ കണ്ടീഷൻ ആണ്. കാർബൺ ഡയോക്സൈഡ് വന്നിട്ട് ബ്ലഡ് ക്യാപിലറീസിൽ നിന്ന് ആൽവിയോളസിലേക്ക് ഡിഫ്യൂസ് ചെയ്യാനുള്ള ഒരു ഫേവറബിൾ കണ്ടീഷൻ ആണ്. അതിന് നമ്മൾ ഹാൽഡെയ്ൻ എഫക്റ്റ് എന്ന് പറയും. ഈ ഹാൽഡെയ്ൻ എഫക്റ്റ് പ്രകാരം ഓക്സിജൻ വിൽ ബി കമ്പൈൻ വിത്ത് ഹീമോഗ്ലോബിൻ, ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യും. കാർബൺ ഡയോക്സൈഡ് ഡിയോക്സിനേറ്റഡ് ബ്ലഡിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് ആൽവിയോളസിലേക്ക് എൻ്റർ ചെയ്യും. എന്നിട്ട് ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമനറി വെയിൻ വഴി വീണ്ടും ലെഫ്റ്റ് ഏട്രിയയിൽ എത്തും. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അത് വീണ്ടും
വീണ്ടും സിസ്റ്റമിക് സർക്കുലേഷൻ വഴി ടിഷ്യൂസിലേക്ക് എത്തും. സിസ്റ്റമിക് സർക്കുലേഷൻ അല്ലെങ്കിൽ സിസ്റ്റമിക് ആർട്ടറി വഴി പോകുന്ന ഈ ഓക്സിജനേറ്റഡ് ബ്ലഡിനകത്ത് 95 mmHg ഓക്സിജൻ ഉണ്ടാവും, 40 mmHg കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അത് ടിഷ്യൂസിലേക്ക് എത്തിക്കഴിയുമ്പോൾ ടിഷ്യൂ ഒരു ഫാക്ടറി പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ കൂടുതലായതുകൊണ്ട് തന്നെ അതിന്റെ pH കുറവായിരിക്കും, അല്ലെങ്കിൽ H+ കൂടുതലായിരിക്കും. അതേപോലെ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ഇത് ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ഓക്സിജനെ ഡിഫ്യൂസ് ചെയ്തിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഹീമോഗ്ലോബിനിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ടിഷ്യൂസിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് ഇറങ്ങാനുള്ള ഒരു ഫേവറബിൾ കണ്ടീഷനാണ്. ആ ഒരു ഫേവറബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റിനെ നമ്മൾ ബോർ എഫക്റ്റ് എന്ന് പറയും. ബോർ എഫക്റ്റ് പ്രകാരം ഇവിടെ ഓക്സിജൻ ടിഷ്യൂലേക്ക് എൻട്രി ചെയ്യും, ടിഷ്യൂ നിന്ന് എക്സസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബ്ലഡ് ക്യാപ്പിലറീസിലേക്ക് എൻട്രി ചെയ്യും. ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് ക്യാപ്പിലറീസിലെ വീണ്ടും എന്തായിട്ട് മാറും, ബ്ലഡ് ഡിഓക്സിജനായിട്ട് ഓക്സിജനേറ്റഡ് ആയിട്ട് മാറും. ഈ ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് സിസ്റ്റമിക് വെയിൻ വഴി നമ്മുടെ റൈറ്റ് ആട്രിയയിൽ എത്തുകയും റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് വീണ്ടും പൾമനറി ആർട്ടറി വഴി ലങ്സിലേക്ക് സപ്ലൈ ചെയ്യുകയും ചെയ്യും. ഇനി നമ്മൾ ഹാൽഡെയ്ൻ എഫക്റ്റ് ആൻഡ് ബോർ എഫക്റ്റ് എന്ന് പറഞ്ഞില്ലേ. ഹാൽഡെയ്ൻ എഫക്റ്റ് ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ ഹാൽഡെയ്ൻ, ദാറ്റ് ഈസ് എ സയന്റിസ്റ്റ്, ബിക്കോസ് ഓഫ് ദാറ്റ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ഹാൽഡെയ്ൻ എഫക്റ്റ്. ബോർ എഫക്ട് ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ബൈ ക്രിസ്റ്റ്യൻ ബോർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് ബോർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ഇൻ ബിറ്റ്വീൻ ദ ആൽവിയോളസ് ആൻഡ് ബ്ലഡ് ക്യാപ്പിലറീസ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ത്രൂ ദ blood that we will see in the next session.